നമസ്കാരം. ചരിത്രത്തിൻ്റെ മറവിയുടെ താളിൽ ആണ്ടുകിടന്ന അല്ലെങ്കിൽ മറഞ്ഞു കിടന്ന ഒരു ധീര നാമമാണ് വൈക്കം പത്മനാഭ പിള്ള എന്ന യോദ്ധാവിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ പതിയെ പതിയെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ വ്യക്തി ആരാണെന്ന്. അതായത് സ്വയം സുൽത്താൻ എന്ന പേരിൽ സ്വയം അവരോധിക്കപ്പെട്ട ടിപ്പു സുൽത്താൻ നമ്മുടെ ഈ മണ്ണിലേക്ക് തിരുവിതാംകൂറിലേക്ക് ഒരു പടയോട്ടം നടത്തിയിരുന്നു. മുഖ്യമായും പത്മനാഭപുരത്തെ ആ അളവറ്റ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പടയോട്ടം നടത്തിയത്. അദ്ദേഹം മലബാറിലൊക്കെ പടയോട്ടം നടത്തിയപ്പോൾ ഏവർക്കും അറിയാവുന്ന പോലെ വലിയ രീതിയിൽ മതപരിവർത്തനവും നടത്തിയിരുന്നു. അങ്ങനെ തിരുവിതാംകൂർ ലക്ഷ്യമാക്കി അദ്ദേഹത്തിനെ പട നയിച്ചുകൊണ്ട് വന്നു. നെടുങ്കോട്ടയിൽ വെച്ച് നടന്ന അതിപ്രശസ്തമായ ഒരു യുദ്ധം, അത് തീർച്ചയായിട്ടും അത് മറ്റേതെങ്കിലും നാട്ടിലായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു യുദ്ധം തന്നെയാവുമായിരുന്നു. 5000 പടയാളികൾ 25000 വരുന്ന ടിപ്പു സുൽത്താനെയും പടയാളിയിൽ തോൽപ്പിച്ച് തിരിച്ചോടിച്ച ആ കഥയാണ്, ചരിത്രമാണത് ഇവിടെ. പക്ഷേ അധികം നമ്മളാരും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. വൈക്കം പത്മനാഭ പിള്ളയാണു അന്നു ടിപ്പുവിൻ്റെ ഈ കാലിൽ വെട്ടി അദ്ദേഹത്തിനെ തോൽപ്പിച്ച് തിരിച്ചോടിച്ചു വിട്ടത്. ആ വൈക്കം പത്മനാഭ പിള്ള എന്ന ആ ധീരനെ പറ്റി വൈക്കത്തുകാരൻ തന്നെയായ മുതിർന്ന മാധ്യമപ്രവർത്തനാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വടയാർ സുനിൽ എന്നാണ്. അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകൾ ഒന്ന് കേട്ടു നോക്കുക. വൈക്കം പത്മനാഭപിള്ളയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വേലുപ്പൽ തമ്പി തിളവയ്ക്ക് സംഭവിച്ചതുപോലെ ബ്രിട്ടീഷുകാർ വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വൈക്കം പത്മനാഭപിള്ളയ്ക്ക് രാജാവിൻ്റെയും സംരക്ഷണമൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഒളിവ് ജീവിതം കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. വൈക്കം എന്ന് പറയുന്ന അപ്പർക്കുട്ടനാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. പുഴയും തോടും കായലും ചെളി നിറഞ്ഞ മണ്ണുകളുമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് വൈക്കം. വൈക്കത്ത് പോയിട്ടുള്ളവർക്കറിയാം. പക്ഷേ വൈക്കത്തിൻ്റെ ഭൂപ്രകൃതിക്ക് ഒരിക്കലും നിരക്കാത്ത തരത്തിൽ ഒരു ലാറ്ററൈറ്റ് കുന്നുണ്ട്. വൈക്കം എറണാകുളം റൂട്ടിൽ പോകുമ്പോൾ വലത് റോഡിൻ്റെ വലത് വശത്തായിട്ട് ഒരു കുന്ന് കാണാം. വൈക്കത്തിൻ്റെ ഭൂമിശാസ്ത്രഘടനയുമായി ഒരു ബന്ധമില്ലാത്ത ആ കുന്ന് അറിയപ്പെടുന്നത് തുറുവലി കുന്നെന്നാണ്. അതിപ്പോൾ SNDP യോഗത്തിൻ്റെ കൈവശം അവിടെ ധ്രുവപുരം എന്ന പേരിൽ ഒരു ശിവക്ഷേത്രം ആ കുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടു താഴെ തകർന്നു കിടക്കുന്ന ഒരു ചുമട് താങ്ങിയും സംഭാരപ്പന്തലുമൊക്കെ രാജാവിൻ്റെ കാലത്തുണ്ട് കിടപ്പുണ്ട്. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ ഈ കുന്ന് കാണാറുണ്ട്. ആ കുന്ന് കരക്കാർ നാട്ടുകാർ വന്ന് മാന്തി എടുത്ത് മണ്ണിടിച്ചിടിച്ച് കുന്നിൻ്റെ ഒരു ദുർബലമായ അവശിഷ്ടം അസ്ഥികൂടം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ അതിൻ്റെ തൊട്ടു താഴെ ആ കുന്നിൽ നിന്ന് കഷ്ടിച്ചൊരു 400 മീറ്റർ അപ്പുറയാണ് എൻ്റെ വീട്. ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല, ഒരു 4 വർഷം മുമ്പ് വരെ ഞാൻ അറിഞ്ഞിരുന്നില്ല, വൈക്കം പത്മനാഭപിള്ള എന്ന് പറയുന്ന ഈ മഹാനായ ലോകത്തിലെ ഏറ്റവും ഐതിഹാസികമായ യുദ്ധവീരനെ ബ്രിട്ടീഷുകാർ പിടികൂടി കഴിവുപറ്റിയത് ഈ തുറവലിക്കുന്നിലാണെന്ന് ആ കുന്നിൻ്റെ താഴെ 400 മീറ്ററിന് ഇപ്പുറത്ത് താമസിക്കുന്ന ഞാൻ അറിഞ്ഞിട്ട് 4 വർഷമേ ആയുള്ളൂ. നമ്മുടെ ചരിത്രം എങ്ങനെയാണ്? ഇപ്പോൾ ചാലക്കുടിയിൽ ചെന്നാൽ ചാലക്കുടിയിൽ വെടിമറ എന്നൊരു സ്ഥലമുണ്ട്, മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിനൊക്കെ അടുത്തായിട്ട്. ഈ വെടിമറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ തിരുവിതാംകൂർ സേന ടിപ്പുവിനെ നേരിടാൻ വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നത്. അതിനടുത്തുള്ള 30 ഏക്കർ സ്ഥലം നെടുങ്കോട്ടയുടെ ഭാഗമുണ്ടായിരുന്ന 30 ഏക്കർ സ്ഥലം നമ്മുടെ ജനാധിപത്യ സർക്കാർ മുനിങ്ങൂർ ധ്യാന കേന്ദ്രം അടക്കമുള്ള കാര്യങ്ങൾക്കായി ക്രൈസ്തവ സഭയ്ക്ക് പതിച്ചു കൊടുത്തു. അവർ കോട്ട മുച്ചൂടും പൊളിച്ചു. 56 കിലോമീറ്റർ ദൈർഘ്യമുണ്ടായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫോർട്ടായിരുന്നു നെടുങ്കോട്ട. അറബിക്കടലിൻ്റെ തീരത്ത് കൃഷ്ണൻകോട്ട മുതൽ ആനമലയിൽ ചെന്ന് മുട്ടുന്ന സഹ്യപർവ്വത നിരയിൽ വന്ന് മുട്ടിക്കുന്ന ഒരു വലിയ കോട്ട. ഈ വലിയ കോട്ടയിൽ നമ്മൾ കടന്ന പോലെ ചൈനീസ് വന്മതിൽ പോലുള്ള കോട്ടയൊന്നും ആയിരുന്നില്ല. അതിൻ്റെ പല അവശിഷ്ടങ്ങൾ പലയിടത്തുണ്ട്. ഹൈവേ വന്നപ്പോൾ കുറേ പൊളിച്ചു മാറ്റി. അങ്ങനെ പലയിടത്തും കല്ലുകളും കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ വേർതിരിക്കുന്ന കൊതിക്കല്ലുകൾ ഉള്ളതുപോലെ ചില അവശിഷ്ടങ്ങളൊക്കെ മാത്രമാണ്. ഒരുപാട് സ്ഥലം കയ്യേറിപ്പോയി, കോട്ട ഇല്ല. കോട്ടയുടെ ചില കല്ലുകളും ചില കയ്യാലകളും മാത്രം അവശേഷിക്കുന്നു. പള്ളിപ്പുറം കോട്ട മാത്രം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കോട്ടയുടെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്, നേരത്തെ ഇവിടെ ഗോകുല് പറഞ്ഞതുപോലെ, എങ്ങനെ 5000 പേര് പരാജയപ്പെടുത്തി എന്ന് ചോദിച്ചാൽ അതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോകോത്തരമായ ഒരു സൈനിക വ്യൂഹമായിരുന്നു നെടുങ്കോട്ട. കാരണം നെടുങ്കോട്ടയ്ക്കുള്ളിൽ കയറിക്കഴിഞ്ഞാൽ പത്മവ്യൂഹത്തിൽ പെട്ടതുപോലെയാണ്. കാരണം നെടുങ്കോട്ടയിൽ കയറിക്കഴിഞ്ഞാൽ ടിപ്പു കരുതിയത് നെടുങ്കോട്ട കീഴടക്കി പോന്നപ്പോൾ തിരുവിതാംകൂർ പിൻവാങ്ങിയതാണ്. പക്ഷെ പിൻവാങ്ങലിന് വേണ്ടി തിരുവിതാംകൂർ സ്ട്രാറ്റജി ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ പെരുമ്പാവൂർ ചെന്നാൽ കാണാം, പെരുമ്പാവൂർ ഒരു പുലക്കോട്ടയുണ്ട്.
പുലക്കോട്ട എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് വളരെ വ്യക്തമാണ്, പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളെ സൈനിക പരിശീലനം നൽകി പാർപ്പിച്ചിരുന്ന ഒരു കോട്ട. ഇങ്ങനെ നാടിൻ്റെ നാനാഭാഗത്തും നെടുങ്കോട്ടയ്ക്കുള്ളിൽ ചെറിയ ചെറിയ കോട്ടകളും വട്ടക്കോട്ടകളും ഉണ്ടാക്കി സൈന്യത്തെ നിർത്തിയിരുന്നു. എതിരാളി ഇല്ല എന്ന് കരുതി, ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ വലിയ പ്രതിരോധമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി വന്ന് തമ്പടിച്ച ടിപ്പുവിനെ ഗറില്ല മോഡലിൽ ആക്രമിച്ചിട്ടാണ് വൈക്കം പത്മനാഭപിള്ളയും സംഘവും കീഴ്പ്പെടുത്തിയത്. അങ്ങനെ കീഴ്പ്പെടുത്തി ആദ്യത്തെ ദിവസം അകത്ത് കയറി തിരുവിതാംകൂർ പരാജയപ്പെട്ടു. നമുക്ക് വളരെ നിഷ്പ്രയാസം അകത്തേക്ക് കയറാമെന്ന് കരുതി തമ്പടിച്ചവർക്ക് നേരെയാണ് 20 പേർ. നിങ്ങൾ ആലോചിക്കണം, മഹാഭാരത യുദ്ധം കഴിഞ്ഞ് വിജയാഹ്ലാദത്തിൽ കഴിഞ്ഞ പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് മൂന്നുപേർ രാത്രിയിൽ കയറി നടത്തിയ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ വൈക്കം പത്മനാഭപിള്ള എന്ന കണ്ണേടത്ത് പത്മനാഭപിള്ളയും 20 ആളുകളും ചേർന്നാണ് ടിപ്പുവിനെ കടന്നാക്രമിച്ച് ടിപ്പുവിനെ വെട്ടിയിട്ട് അക്ഷരാർത്ഥത്തിൽ ടിപ്പുവിൻ്റെ കുതികാൽ വെട്ടി ജീവിതകാലം മുഴുവൻ മുണ്ടന്തനാക്കി ടിപ്പുവിൻ്റെ കൊടി പിടിച്ചെടുത്ത്, തലപ്പാവ് പിടിച്ചെടുത്ത്, ഉടവാള് പിടിച്ചെടുത്ത്, മോതിരം പിടിച്ചെടുത്ത് തിരുവിതാംകൂറിന് സമ്മാനിച്ചു വൈക്കം പത്മനാഭപിള്ള. ഇന്നും തിരുവനന്തപുരത്തൊക്കെ അറിയാം, ആറാട്ട് കഴിഞ്ഞ് എഴുന്നള്ളത്ത് പോകുമ്പോൾ, ഭഗവാന്റെ എഴുന്നള്ളത്ത് പോകുമ്പോൾ ഒരാനപ്പുറത്ത് ഒരു പച്ചക്കൊടി, ചന്ദ്രക്കലയും നക്ഷത്രവുമുള്ള പച്ചക്കൊടിയുണ്ട്. ടിപ്പുവിൽ നിന്ന് പിടിച്ചെടുത്ത് മലയാളിയുടെയും ഹിന്ദുവിൻ്റെയും കേരളത്തിൻ്റെയും അഭിമാനം നിലനിർത്തിയ, വീണ്ടെടുത്ത അഭിമാന ചിഹ്നമാണ് ആ പച്ചക്കൊടി. നമുക്ക് എത്ര പേർക്കറിയാം, നമ്മൾ എത്ര കുട്ടികളോട് പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ചരിത്രം എങ്ങനെയാണ്? ചരിത്രം വിജയിച്ചവൻ്റെ ചരിത്രമാണെങ്കിലും വിജയിച്ചത് നമ്മളാണെങ്കിൽ ചരിത്രം മാറ്റിയെഴുന്ന ഒരു കാലാവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നെടുങ്കോട്ട വിജയം. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഇല്ലാതെ പോയതും നമ്മുടെ കുട്ടികൾ അറിയാതെ പോയതും. ചരിത്രം അങ്ങനെയാണ്, എത്രയൊക്കെ വളച്ചൊടിക്കാൻ നോക്കിയാലും എത്രയൊക്കെ മറച്ചു വെക്കാൻ നോക്കിയാലും ഒരു നാൾ അത് പുറലോകം അറിയുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.